ഹായ് നമസ്കാരം. ഞങ്ങൾ ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ ഒരു കർഷകരുടെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ കർഷകർ രക്ഷപ്പെട്ട വലുതായിട്ട് രക്ഷപ്പെട്ട കർഷകനല്ല, പ്രവാസി മലയാളിയായ നെജ്മുദ്ദീൻ എന്നല്ലേ, നെജ്മുദ്ദീൻ എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ ഓയൂര് ഓയപ്പള്ളി പഞ്ചായത്തില് ഇത് ഏത് വാർഡാ വരുന്നത്? പന്ത്രണ്ടാം വാർഡ് ചെങ്കുളം വാർഡ്. ചെങ്കുളം വാർഡിലാണ് പ്രവാസി മലയാളിയായ നെജ്മുദ്ദീൻ ഒരു ഹാച്ചറി തുടങ്ങി. നമ്മുടെ കോഴിയെ മുട്ട വിരിയിക്കുന്ന ഒരു ഹാച്ചറി ഭയങ്കര എമൗണ്ടിനാണ് തുടങ്ങിയിരിക്കുന്നത്. ഒന്നര വർഷമായിട്ട് ഈ സംരംഭം അടച്ചിട്ടിരിക്കുകയാണ്. ഗൾഫിൽ നിന്ന് വന്നിട്ട് സ്വയം തൊഴിലെന്ന രീതി കൊണ്ട് നമ്മുടെ സർക്കാരിന്റെ ഒരു ആനുകൂല്യങ്ങളും ലഭിക്കാത്തൊരവസ്ഥയിൽ ഇപ്പോഴും ഇതിന് ഇത് കൊടുക്കുന്നുണ്ടല്ലേ, കാരണം അടച്ചോണ്ടിരിക്കുകയാണ്. അതായത് ഒന്നര വർഷമായിട്ട് അടച്ചിട്ടിരിക്കുന്ന ഒരു ഹാച്ചറി, അല്ല മീൻ ഹാച്ചറി, ക്ലാവർ എന്ന സ്ഥലത്താണ് ഈ ഹാച്ചറി. നെജ്മുദ്ദീൻ, നീ വസ്തു മേടിച്ചിട്ട് ഇവിടെ പണി. ഇതിനൊരു എത്ര, 20 ലക്ഷം രൂപയ്ക്കാണ് ഈ ഹാച്ചറി പണിയിരിക്കുന്നത്. രണ്ട് ഷട്ടറുകൾ ഇതിനകത്താണ്. 50,000 കോഴി മുട്ടയാണ് അവിടെ വെക്കുന്നത്. 4 പേർക്ക് ജോലി കൊടുത്തുകൊണ്ടിരുന്ന ആളാണ് നെജ്മുദ്ദീൻ. ഏതായാലും 4 പേർക്കും ജോലിയില്ല. നെജ്മുദ്ദീൻ ഇത് അടച്ചിട്ടിരിക്കുന്നു. അവൻ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇപ്പൊ ഇത് സംരംഭകർ. നമ്മുടെ കേരളത്തിൽ ഒരുപാട് സംവിധാനങ്ങൾ ചെയ്യുന്ന സമയത്തും നമുക്ക് അതിനുള്ള ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഇതേപോലെയുള്ള ഹാച്ചറികൾ തമിഴ്നാട് നടത്തുമ്പോൾ അവർക്ക് സബ്സിഡി ഇനത്തിൽ പകുതി പോലും വൈദ്യുതി ചാർജ് കൊടുക്കേണ്ടി വരുന്നില്ല. മൂന്നിലൊന്ന് ഭാഗം വരുന്നില്ല, കരമടക്കേണ്ടി വരുന്നില്ല. ഇത്രയും എല്ലാ സംവിധാനങ്ങളും തൊട്ടയൽപക്കമായ സംസ്ഥാന തമിഴ് സംസ്ഥാനത്ത് നമുക്ക് എല്ലാ കൃഷിക്ക് അനുയോജ്യമായ എല്ലാ സാഹചര്യങ്ങളും കർഷകർക്ക് ഒരുക്കി കൊടുക്കുമ്പോൾ കേരളത്തിൽ കൃഷി വകുപ്പ് ഭയങ്കരമാണ്, സംവിധാനങ്ങൾ ഭയങ്കരമാണ്. പ്രവാസി മലയാളികൾക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സംവിധാനം പറയുക, ഒന്നും ചെയ്യുന്നില്ല എന്ന് ഇത് കാണുമ്പോൾ. ഇത് അടച്ചിട്ടിരിക്കുകയാണ് ഈ ഹാച്ചറി. അതായത് ഇത്രയും നാളായിട്ട് ഒന്നര വർഷമായിട്ട് അടച്ചിട്ടിരിക്കുന്ന ഹാച്ചറിയാണ് നിങ്ങൾ കാണുന്നത്. ഒരു പ്രവാസി മലയാളിയുടെ സംരംഭമാണ്. അദ്ദേഹം ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വസ്തു മേടിച്ചു, 20 ലക്ഷം രൂപയ്ക്ക് ഹാച്ചറി തുടങ്ങി, 4 പേർക്ക് തൊഴിൽ കൊടുത്തു. ഇതൊന്നും അല്ല, ഇതൊക്കെ ഉണ്ടായിട്ട് ഈ അടച്ചിട്ടിരിക്കുന്ന സമയത്തും കരമടയ്ക്കുന്നു, കരടിയാർ തിരക്കുന്നു, എല്ലാം അടയ്ക്കുന്നു. അപ്പൊ നമ്മുടെ കേരളത്തിൽ കർഷകർക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു പൂഴ്ത്തി പാടുമ്പോൾ നമുക്ക് ഈ നിജുമുദ്ദീനോട് തന്നെ ചോദിക്കാം, എങ്ങനെയാ കാര്യങ്ങൾ, ഹാച്ചറി ഇപ്പൊ നിർത്തിയിട്ടേക്കുന്ന കാര്യങ്ങളും പറ എങ്ങനെയാ ഇപ്പൊ ഒന്നാമത് ഇപ്പൊ ഫീഡിന്റെ വില കൂടുതൽ. അപ്പം പിന്നെ നമുക്ക് നമ്മ പിന്നെ മുട്ടയ്ക്കാണെങ്കിലും നല്ല വിലയാണ്. മുട്ടയ്ക്കുള്ള ആ വില അനുസരിച്ച് നമുക്ക് കുഞ്ഞിനെ കൊടുക്കാൻ പറ്റും. അപ്പോഴ് ഇപ്പോഴത്തെ വില അനുസരിച്ച് കോഴിക്ക് പിന്നെ ബോയിലർ കോഴിക്ക് വിലയുണ്ട്, പക്ഷേ ചെലവ് കൂടുതലാണ്. ഒരു മുട്ടയ്ക്ക് ഈ ഹാച്ചറിക്കകത്ത് വെക്കുന്ന ഒരു മുട്ടയ്ക്ക് ഇപ്പോഴത്തെ വിലയ്ക്ക് ഒരു 23 രൂപ വില വരുന്നു. അപ്പൊ നമ്മുടെ ഒരു കുഞ്ഞിനെ എത്ര രൂപ കൊടുക്കും? കുഞ്ഞിനെ ഇപ്പോഴത്തെ വില 27 രൂപ. അപ്പൊ നമുക്ക് ആ ചെലവനുസരിച്ച് നമുക്ക് വരുമ്പോൾ നമുക്ക് ഒരു 32 രൂപ ചെലവ് വരും. മുട്ട വെച്ചാൽ എത്ര ദിവസമാണ് നമ്മൾ ഇതിന്റെ വിരിഞ്ഞ് വരാനുള്ള സമയം എടുക്കുന്നത്? 21 ദിവസം എടുക്കും. അത്രയും ദിവസം കറണ്ട് ചാർജ്, നല്ലൊരു കറണ്ട് ചാർജ് വരും. ഉദ്ദേശം നമുക്ക് ഒരു എല്ലാം കൂടെ ആയത് ഒരു 19,000 രൂപ കറണ്ട് നഷ്ടമായതുകൊണ്ട് ആർക്കും ഒന്ന് പ്രവാസി മലയാളികൾ കഷ്ടപ്പെട്ട് ഗൾഫിൽ കിടന്ന് അവരുടെ ചോര നീരാക്കി ഒരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ സർക്കാരില്ല. നമ്മളീ പറയുന്ന കൃഷി വകുപ്പ് ഭയങ്കര ചെയ്യുന്നു, ഹാച്ചറികൾ തുടങ്ങുന്നു, കോഴി വ്യവസായം തുടങ്ങുന്നു, കുടിൽ വ്യവസായത്തിന് പൈസ കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതുപോലുള്ള ഹാച്ചറികൾ ഇതേപോലെ പ്രവാസികളുടെ സംരംഭങ്ങളും എല്ലാം അടച്ചിട്ടിരിക്കുന്നു. പ്രവാസികൾ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തവരുണ്ട് കേരളത്തിൽ തന്നെ. അപ്പോൾ ഈ കേരളത്തിലെ കൃഷി വകുപ്പ് അല്ലെങ്കിൽ ഈ സർക്കാർ ഒക്കെ എന്ത് ചെയ്യുന്നു നമ്മൾ നോക്കണം. ഇങ്ങനെ സംരംഭങ്ങൾ തുടങ്ങുന്നവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യലുണ്ട്. തൊട്ടടുത്ത ഈ തമിഴ്നാട്ടിൽ എന്തെല്ലാം സംവിധാനങ്ങളാണ് കർഷകന് വെള്ളം എത്തിച്ചു കൊടുക്കുന്നത്. വെള്ളമില്ലാത്തൊരു സ്ഥലമായിരുന്നു തമിഴ്നാട്. എവിടെ ഒരു കൃഷി തുടങ്ങിയാലും അവിടെ സർക്കാർ വെള്ളം എത്തിച്ചു കൊടുക്കും, അല്ലെങ്കിൽ വൈഫിറ്റും അതിനുള്ള വാട്ടർ സപ്ലൈക്കുള്ള മിതമായ ഒരു ചാർജ് അല്ലെങ്കിൽ കറണ്ട് ചാർജ് ഇതൊക്കെയാണ് അവർ. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇവിടെ ഒരു കൃഷി തുടങ്ങി ഒരു കർഷകന് വിജയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതേപോലെ ഫാക്ടറികൾ പൂട്ടിക്കിടക്കുന്നുണ്ട്. ഇതെല്ലാം നല്ല ലക്ഷക്കണക്കിന് രൂപയുടെ ഉൽപ്പന്നങ്ങളാണ്. അപ്പോൾ നിജുമുദ്ദീൻ ഇത് പൂട്ടിയിട്ടിട്ട് പോകുമ്പോൾ ഈ ഒരു പൂട്ടിയിട്ടിട്ട് കാര്യമില്ലല്ലോ. സാമ്പത്തിക പ്രതിസന്ധിയില് നാലുപേർക്ക് ജോലി ഉണ്ടായിരുന്നില്ലേ? 4 പേരുടെ ജോലിക്കാരുണ്ടായിരുന്നു. അവർക്ക് പിന്നെ ഇവിടെ ഉള്ള 3 പേരും ഒരാൾ തമിഴ്നാട്ടിലായിരുന്നു. എത്ര ശമ്പളം കൊടുക്കുമായിരുന്നു? തമിഴ്നാട്ടിലുള്ളവർക്ക് 25,000 ഇത്രയും പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു വ്യവസായം കൂടിയാണ്. 4 പേർക്ക് ജോലിയും കൂടെ കൊടുക്കാം. ഒരാളുടെ സംരംഭം തുടങ്ങുമ്പോൾ ജോലിയും കൊടുക്കുന്നത്.
നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രവാസികൾ കേരളത്തിലുണ്ട്. ബിജുമുദ്ദീൻ മാത്രമല്ല, നമ്മളെ ഈ കൊല്ലം ജില്ലയിൽ തന്നെ ഇപ്പൊ എന്റെ അറിവിൽ ഒരു 9 ആച്ചറികളുടെ അടച്ചിട്ടിരിക്കുകയാണ്. മെയിൻ്റെനൻസ് ഇനിയിപ്പോ തുടങ്ങണമെങ്കിൽ മെയിൻ്റെനൻസ് ഒന്നേന്ന് ചെയ്ത് മെയിൻ്റെനൻസ് ചെയ്യണമല്ലേ. ഇത്ര നാളെ ഇങ്ങനെ കിടക്കുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ അല്ലേ? ആച്ചറി ഉണ്ട്, ഇങ്ങനെ കിടക്കുകയാണ്. വലിയ വിലയുള്ള സാധനങ്ങളാണ്, കിടന്ന് തുരുമ്പെടുത്ത് പോകും എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഇപ്പൊ നമ്മൾ ഏറ്റവും കുറഞ്ഞ ഒരു 50,000 രൂപ മുടക്കാതെ സ്റ്റാർട്ടാക്കാൻ പറ്റത്തില്ല. അത്രയും മെയിൻ്റെനൻസും മെയിൻ്റെനൻസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇനി തുടങ്ങണമെങ്കിൽ അത്രയും ചെയ്യണം, അത്രയും ചെയ്ത്, അല്ലെങ്കിൽ ഇവിടെ നശിച്ചു പോകത്തേ ഉള്ളൂ. ഒന്നേന്ന് എല്ലാം മെഷീനും എല്ലാം കറക്റ്റ് ചെയ്ത് എല്ലാം ഓടിക്കണം. പിന്നെ ഇതിൽ കുറെ പണികളുണ്ട്. ഇതില് 50,000 മുട്ട നമ്മള് വിൽക്കുന്നു. അപ്പൊ ഇത്രയും ഒരു 4 ലക്ഷം, എത്ര ലക്ഷം രൂപയുടെ മുട്ടയാണ് ഇത്രയും ഒരു. ഇതിപ്പോ നമ്മുടെ ഒരു സെറ്റിന് നമുക്ക് ഏകദേശം ഒരു 10,000 മുട്ട വെക്കണമെങ്കിൽ ഒരു 230,000 രൂപയുടെ ചെലവ് വെക്കുന്നത്. അതിപ്പോ നമുക്കൊരു 10,000 വെച്ചാൽ ഒരു 8,000 കുഞ്ഞൊക്കെ കിട്ടും. 2,000 പോകും. ഓടിച്ചു പോകാന്നുള്ളതിനകത്ത് അമിത ലാഭം ലഭിക്കത്തില്ല. അമിത ലാഭമൊന്നുമില്ല നമുക്ക്. പിന്നെ കുറച്ച് കുഞ്ഞ് നമുക്ക് ഫാം, ചെറിയ ഫാമുകൾ ഉണ്ടായിരുന്നു നമുക്ക്, അവിടെ ഫാം വേണ്ടി നമുക്ക് കൊടുക്കാം. അങ്ങനെയൊക്കെയാണ് കുറെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതിലും നിൽക്കാവുന്ന ഇതിപ്പോ നമ്മുടെ ഉടനെ പ്രവർത്തിക്കാനുള്ള പരിപാടികളിലുണ്ടോ? ഇപ്പൊ ഉടനെ ഇപ്പം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പം എങ്ങനെ എന്നുള്ളതാ. നമ്മള് ഇതിന്റെ കണ്ടറിഞ്ഞ കാര്യം, മറ്റുള്ള കാര്യങ്ങളും കരുത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ അവരെന്താ പറയുന്നത്? അവരിപ്പോ പരിഹരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അവരെ വന്ന് നോക്കട്ടെ, എത്ര നാൾ അടഞ്ഞു കിടക്കുന്നു എന്നൊക്കെ വന്ന് നോക്കട്ടെ എന്നൊക്കെ പറയും. നമ്മളെന്തോ നമ്മുടെ ഇവിടുത്തെ സംവിധാനങ്ങളെല്ലാം അങ്ങനെയാണ്. നമ്മൾ അടഞ്ഞു കിടക്കുന്ന വീട് പണിയാൻ വന്ന് നോക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരു വ്യവസായം നിന്നുപോയി ഒരു വർഷമായാലും ഇത്രയും വർഷമായിട്ട് പോലും വന്ന് നോക്കാൻ പോലും പഞ്ചായത്ത് തരം നോക്കുന്നു അല്ലേ? പഞ്ചായത്ത് അറിഞ്ഞു കിടക്കുകയാണെങ്കിൽ വന്ന് നോക്കാം. പഞ്ചായത്തിൽ പോലും ആരുമില്ല. ഒരു വ്യവസായം അല്ലെങ്കിൽ ഒരു പ്രവാസി മലയാളിയുടെ ഒരു സ്ഥാപനം കൂട്ടിക്കിടന്നിട്ട് അദ്ദേഹം ഈ ഒരു ഗതിയായിട്ട് പഞ്ചായത്തിൽ നിന്ന് പോലും വന്ന് നോക്കാൻ ഒരു ഉദ്യോഗസ്ഥനുമില്ല. പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരൊക്കെ എന്തിനായിരിക്കും അറിയില്ല. പല അവർക്കുള്ള പല ആവശ്യങ്ങൾ നടക്കുന്നുണ്ടായിരിക്കാം. ഇപ്പൊ ഓൺലൈൻ ആയതുകൊണ്ട് പഞ്ചായത്തുകളിൽ വലിയ പണിയൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. എല്ലാ അക്ഷയ സെന്ററുകളായിരുന്നു പണിയുന്നത്. ഉദ്യോഗസ്ഥരൊക്കെ ശമ്പളം മേടിക്കുന്നുള്ളൂ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും അക്ഷയും ജനസേവാ കേന്ദ്രം വഴി ജനങ്ങൾക്കെല്ലാം പരിഹരിക്കാൻ പറ്റുന്നുണ്ട്. സർക്കാർ സർവീസിൽ ഇരിക്കുന്നവർക്ക് കമ്പ്യൂട്ടറിനകത്ത് നോക്കി എന്തെങ്കിലും ക്ലിക്ക് ചെയ്താൽ മതി എന്നൊരു അവസ്ഥയാണ്. ശമ്പളം കൃത്യമായി കിട്ടും. സാധാരണക്കാരൻ്റെ അവസ്ഥ അതല്ല. പ്രവാസി മലയാളി നുജുമുദ്ദീൻ്റെ അവസ്ഥ അതല്ല. ഏതായാലും ഈ പഞ്ചായത്ത് പോയിപ്പള്ളി പഞ്ചായത്തിലാണ് ഈ സംഭവം. ഇതേപോലെ ഒരു അവസ്ഥ എന്നിട്ടും വന്ന് നോക്കിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഇത് കൃത്യമായി കരം മേടിക്കുന്നുണ്ട്. KSEB ഓടുന്നതിനനുസരിച്ചുള്ള ബില്ല് മേടിക്കുന്നുണ്ട്. അല്ല, ഇതൊക്കെ ഒരു വളരെ മോശമായ അവസ്ഥയാണ്. ഇതുപോലെ ഒരുപാട് സാക്ഷരികളും ഒരുപാട് സംരംഭങ്ങളും ഒക്കെ അടഞ്ഞു കിടക്കുന്നുണ്ട്. ഈ കൊല്ലം ജില്ലയിൽ തന്നെ മുട്ടയൊക്കെ പാക്ക് ചെയ്ത സ്ഥലമാണ് അല്ലേ? ഇതിനകത്ത് ഇതിപ്പോ ഒന്നും പറ്റാത്ത അവസ്ഥയാണ്. ഇതെല്ലാം വൃത്തിയാക്കി ഒരു ഏറ്റവും പറഞ്ഞ ഒരു 10-20 പേര് വൃത്തിയാക്കി വെക്കും. എന്തെങ്കിലും ഒരു 1 ലക്ഷം രൂപ വേണം. 50,000 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ വന്ന് ഗൾഫിൽ നിന്ന് വന്ന് ഇവിടെ ഒരു സംരംഭവും നടത്താൻ പറ്റാത്ത ആൾക്കാർ പറയും ആ ഗൾഫ് പ്രവാസി നെജുമുദ്ദീന് സർക്കാർ ആനുകൂല്യം ഒന്നും കിട്ടിയിട്ടില്ല. ഇതുപോലെ തന്നെ ഇതുപോലെ ഒരുപാട് പേര് കണ്ടില്ല ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എത്രയോ ഗൾഫുകാർ നമ്മൾ അടുത്ത കാലത്ത് തന്നെ അഞ്ചിലും കിടക്കിലും ഒക്കെ നടന്ന സംഭവങ്ങൾ അറിയാം. അദ്ദേഹം ഒരു വയലിന്റെ സമീപ പ്രദേശത്ത് ഒരു വർക്ക്ഷോപ്പ് എന്തോ സാധനം കിട്ടി, അവിടെ കൊടി കുത്തി, അവസാനം ഒരു ഗതിയില്ലാതെ ആത്മഹത്യ ചെയ്തു. അതിന് പിന്നിൽ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അത് കണക്ക് തന്നെ അതുമൊരു സർക്കാരിന്റെ ഒരു സംവിധാനങ്ങൾ ശരിയാവാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. കൃഷി ഉണ്ടല്ലോ അല്ലേ, പുല്ല് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഉള്ളു മെച്ചം. വാഴ കൃഷി ഉണ്ട്, വാഴ നെല്ല് നെല്ല് എല്ലാ കൃഷിയും പാമ്പും എല്ലാം ഉണ്ട്. അപ്പൊ ഇത് മാത്രമാണ് ഇത്രയും ലക്ഷക്കണക്കിന് രൂപ ഉണ്ടായിട്ട് നഷ്ടമായി കിടക്കുന്ന ഒരു സംരംഭം. ഇനിയെങ്കിലും പഞ്ചായത്തുകാരോ നമ്മുടെ സർക്കാരിന്റെ വേണ്ടപ്പെട്ട ആൾക്കാരോ പ്രവാസികളുടെ ഇങ്ങനെയുള്ള ഒന്നാമത് അവരെ ഒന്നും സഹായിക്കുന്നില്ല, അവർക്കൊന്നും കൊടുക്കുന്നില്ല. പ്രവാസികൾ കൊടുക്കുന്നു പറയുന്നാലും ഒന്നും കൊടുക്കുന്നില്ല. ഫണ്ടുകൾ കേന്ദ്രത്തിൽ നിന്നുണ്ടോ എന്നറിയില്ല, അതൊന്നും ഇവർക്ക് കിട്ടുന്നില്ല. പക്ഷെ അവരെ സഹായിച്ചില്ലെങ്കിലും ദ്രോഹിക്കരുത്. ഇങ്ങനെ എന്താ തിരിച്ചു പോകാൻ പോലും പറ്റാത്ത അവസ്ഥ. ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ ചെയ്യാതിരിക്കുന്ന അവസ്ഥയാണ്. നിയമത്തിന്റെ കാര്യം തന്നെ അങ്ങനെ ഒരു സംഭവമാണ്. അപ്പൊ അദ്ദേഹവും ഇങ്ങനെ പെട്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും പോകാൻ പറ്റത്തില്ല. പിന്നെ ഉള്ള കാര്യങ്ങൾ നുജുമുദ്ദീൻ എന്റെ സുഹൃത്തു കൂടിയാണ്, കൃഷികളൊക്കെ ഉണ്ട്, അത് നമുക്ക് എന്തായാലും കാണാം. എന്നാലും ഈ ഫാമിൻ ഈ ഹാച്ചറിയാണ് നമ്മുടെ ഒരു കാര്യത്തിന്റെ പ്രധാന പ്രതിസന്ധിയിൽ നിൽക്കുന്നത്. ഹാച്ചറികൾ
ഇങ്ങനെ പ്രതിസന്ധി കിടന്ന പോലെ ഇതിൽ നിന്ന് കുറച്ച് ഉൽപാദനം നടത്തുന്ന നാട്ടുകാർക്കും പ്രയോജനമുണ്ട്. മറ്റുള്ള നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളെ നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന കോഴിയും കോഴിമുട്ടയെന്നും പറഞ്ഞാൽ നമ്മൾ ഭയങ്കര വിപ്ലവവും ഭയങ്കര ഉദ്ഘാടനമൊക്കെ നടത്താറുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കാൻ ഇങ്ങനെ വന്നുള്ള ഇങ്ങനെയുള്ള അവസ്ഥയാണ്, നമ്മുടെ കാലം പിടിച്ച് തിരിച്ചു കുത്തുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ഉൽപ്പാദിപ്പിച്ചാലും നമുക്ക് ഇവിടെ വിപണനം ചെയ്യാൻ പറ്റും. ശാരണ സംവിധാനമല്ല, ഇരട്ടി കിരട്ടിയാണ്. കറണ്ട് ചാർജ് ആയാലും കരമായാലും ലൈസൻസ് പ്രശ്നമായാലും പൊല്യൂഷൻ പ്രശ്നമായാലും കേരളത്തിലെ സംവിധാനം അങ്ങനെ ആയിപ്പോയി. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇതൊക്കെ വളരെ ഡെവലപ്ഡായി നടക്കുമ്പോഴാണ് വളരെ മോശമായ സംവിധാനങ്ങൾ ഇന്നും കേരളത്തിൽ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ കൃഷിയൊന്നും നമുക്ക് വളരെ ആശ്രയിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ കൃഷി നടത്തി കഴിഞ്ഞ പ്രാവശ്യം നെൽകൃഷി നടത്തിയതിൽ പിന്നെ 27,000 രൂപ ചിലവായി. എല്ലാം കൂടെ വിറ്റ് കച്ചിയും നെല്ലും എല്ലാം കൂടെ കണക്കുകൂട്ടിയപ്പോൾ 16,000 രൂപ നമുക്ക് എത്ര രൂപ നഷ്ടം. അപ്പോഴത് ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം പകുതിയാക്കി. പിന്നെ നമ്മളെ കൃഷി ഓഫീസിൽ നിന്ന് എന്തോ കിട്ടുന്നു, എന്തോ ഇതിനൊക്കെ കിട്ടുന്നു, അവിടെ നിന്നൊന്നും ഒരു സഹായവും ഇല്ല. കുറച്ച് വിത്ത് തരും, ആ വിത്ത് തരുന്നത് മൊത്തം ഊരയായി. കൃഷി ഓഫീസിൽ വിത്തോട് പ്രയോജനമില്ല, ക്വാളിറ്റി ഇല്ല, ക്വാളിറ്റി ഇല്ല. തമിഴ്നാട് അതേതോടെ സംസ്ഥാന സർക്കാർ ഇവിടുത്തെ ക്വാളിറ്റി എടുത്തു കൊടുക്കും. നമ്മുടെ തമിഴ്നാട്ടിൽ ഏറ്റവും നല്ല വീടുകൾ ഉള്ള വിത്തുകളാണ് കൊടുക്കുന്നത്. പച്ചക്കറി വിത്തായാലും നെല് വിത്തായാലും കൃഷിക്ക് കർഷകർക്ക് കൊടുക്കുന്ന എല്ലാം നല്ല വിത്തുകളാണ്, അവർ ഉൽപാദന നല്ല വീടുകളാണ് കൊടുക്കുന്നത്. ഇവിടെ അങ്ങനെ പോലും ഇല്ല. ഇവിടെ എവിടുന്നെങ്കിലൊക്കെ ഏതെങ്കിലും പ്രൈവറ്റ് ആൾക്കാരെ ഏൽപ്പിച്ച് അവരുണ്ടാക്കുന്ന ഒരു വിത്ത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങേ പ്രാവശ്യം നല്ല വിത്ത് തന്നെ കൊണ്ട് തെളിച്ച് അത് മൊത്തം ഊരയാക്കും. പിന്നെ ആ ഊര പോകാൻ എന്തുമാത്രം ബുദ്ധിമുട്ടുന്നു. പിന്നെ അതുകൊണ്ട് ഇപ്പൊ കൃഷി ഓഫീസിലെ വിത്തുകൾ നമ്മൾ ഉപയോഗിക്കാറില്ല. വേറെ നമ്മൾ കൃഷി ഓഫീസിലെ കൃഷി വകുപ്പിന്റെ വിത്തുകൾക്ക് ക്വാളിറ്റി കുറവാണ്, ക്വാളിറ്റി ഇല്ല. അപ്പൊ കൃഷി വകുപ്പിന്റെ വിത്തുകൾക്ക് ക്വാളിറ്റി ഇല്ല, ചുമ്മാ കാറ് പാക്ക് ചെയ്ത് കൃഷി വകുപ്പ് നടിച്ച് ആ വിത്തുകളൊക്കെ നമ്മൾ കാണിക്കും. ഞങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട്, നമ്മുടെ കൂടെ കൊണ്ടുവന്നിട്ട് നട്ടു വെക്കിട്ട് കിളിച്ചിട്ടൊന്നും ഇല്ല. കിളിച്ചു കഴിഞ്ഞാലും ചില സാധനങ്ങൾ മണ്ടയൊക്കെ അടച്ച രീതിയിലാണ് കിളിച്ചു വരുന്നത്. വിത്തിന്റെ ക്വാളിറ്റി വ്യത്യാസമുണ്ട്. അപ്പൊ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വിത്തുകൾ വരുന്നുണ്ട് നല്ല വിത്ത് അല്ലേ. മറ്റുള്ള കർണാടക തമിഴ്നാട് പോലുള്ള ആന്ധ്ര എന്നൊക്കെ നല്ല പാക്കഡ് ആയിട്ടുള്ള ക്വാളിറ്റി നല്ല ബ്രീഡായിട്ടുള്ള എല്ലാ വിത്തുകളും വരുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ഇപ്പോഴത്തെ പ്രതിസന്ധി. കൃഷി വകുപ്പിന് നല്ലൊരു വിത്തുൽപാദന കേന്ദ്രം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല എന്ന് വെച്ചാൽ ഇല്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ നമുക്ക് ഈ ഇനി ഫാമിൽ ഇത് നമ്മൾ ഹാച്ചറി ഒക്കെ എടുത്തിട്ട് നമുക്ക് ഈ കൃഷിയൊക്കെ നെജുമുതലെ കൃഷിയൊക്കെ കാണാം. അതായത് നമ്മുടെ ഈ ഫാം അതായത് ഉടനെ തന്നെ പ്രവർത്തനം ആരംഭിക്കട്ടെ, ഇതെല്ലാം നടത്തിയാണെന്ന് നമുക്കൊരു സങ്കടമാണ്. നമ്മുടെ നാട്ടിലെ ഇത്രയും ഒരു പ്രവൃത്തി നല്ല വ്യവസായമായിട്ട് തുടങ്ങിയിട്ട് ഇത്ര മിഷനറിയൊക്കെ വെച്ചിട്ട് അത് കാണേണ്ടവരെ കാണണം, അധികാരികൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ വലിയൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. നമ്മൾ ഇത്രയും മിഷനറിയൊക്കെ മേടിക്കണമെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇതൊക്കെ ബാങ്കിൽ ഇട്ടിട്ട് ഒന്നും ചെയ്യാതിരിക്കായിരുന്നു. പക്ഷേ ഒരു സംരംഭം തുടങ്ങുക എന്നുള്ളതായിരുന്നു കക്ഷിയുടെ ഏറ്റവും വലിയ ഇത്. ഒരു മൂന്നാല് പേർക്ക് ജോലി കൊടുക്കുക, ഇതൊന്നും കേരളത്തിൽ നടക്കാത്തൊരവസ്ഥയാണ്. നമ്മുടെ വീട്ടിലെ പശു പുല്ലില്ലാന്ന് പറഞ്ഞ പോലെ കേരളത്തിൽ ഇങ്ങനെയൊക്കെയാണ്. എല്ലാ വ്യവസായങ്ങളും കേരളം വിട്ട് പോകുന്ന അവസ്ഥയാണ്. വലിയ വലിയ വ്യവസായങ്ങൾ, കിറ്റക്സ് അടക്കമുള്ള വ്യവസായങ്ങൾ പോകുന്നതാണെങ്കിൽ ഇതുപോലെ പലരും തമിഴ്നാട്ടിൽ സ്ഥലമെടുത്താൽ അവർക്ക് സ്ഥലത്തിന് ഒരു പ്രശ്നവുമില്ല. അവിടെ നമ്മുടെ സുഹൃത്തുക്കള് വിളിക്കുന്നുണ്ട്, നമ്മളെ വിളിക്കുന്നുണ്ട്, നിങ്ങൾ ഇവിടെ പൈസ കൊടുക്കണ്ട, നിങ്ങൾ അവിടെ ഫാം എടുത്ത് തരാം, ഇത് നമുക്ക് അവിടെ ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് പ്രാവശ്യം നമ്മളെ സുഹൃത്തുക്കൾ വിളിച്ചാൽ. നമ്മൾ തമിഴ്നാട്ടിലുള്ളവർക്ക് ഇതിന്റെ മൂന്നിരട്ടിയുള്ള ആച്ചറികളും പിന്നെ അതേപോലെ തന്നെ വലിയ ഫാമുകളുണ്ട്. അവർക്ക് മൊത്തത്തിൽ ഞാൻ അടയ്ക്കുന്നതിന്റെ മൂന്നിലൊന്ന് പൈസ അടയ്ക്കണ്ട, അതാണ് അവർ പറയുന്നത്. അവർ എന്റെ അടുത്ത് ഇവിടെ വന്ന് ചോദിച്ചപ്പോ അവർക്ക് അത്ഭുതത്തോടെ ഇത്രയും പൈസ സർക്കാർ നിങ്ങൾ അടയ്ക്കുന്നത്. വരുമാനത്തിന്റെ ഇരട്ടി നമ്മള് ഇവിടുത്തെ സർക്കാരിന് കൊടുക്കണം, അല്ലെ പഞ്ചായത്തിന് കൊടുക്കണം, അല്ലെ വില്ലയിൽ കരം കൊടുക്കണം. ഇപ്പൊ 3,700 രൂപ ഒരു വർഷത്തെ കരം വരും, 3,700 രൂപ ഒരു വർഷം ഇതിന്റെ കരം കൊടുക്കും. അടച്ചിട്ടിരുന്നപ്പോഴും അതാണ് നമ്മുടെ വ്യവസായം ഇല്ലാതെ അടച്ചിട്ടിരുന്ന പ്രവാസി മലയാളിയുടെ ആച്ചിറയ്ക്ക് 3,700 വെച്ച് പുയപ്പള്ളി പഞ്ചായത്തിൽ കൊണ്ട് കരം അടച്ചോണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കേ, ഒന്നുമില്ല, 1.5 വർഷമായി. ഇപ്പൊ 20 ലക്ഷം രൂപയ്ക്ക് പണിയാൻ സാധനം, 4 പേർ ജോലി ഉണ്ട്. ഇതെല്ലാം നിർത്തിയതിന് ശേഷം കറണ്ട് ചാർജ് പോട്ടെ, കറണ്ട് ചാർജ് ഓടുന്നതിനനുസരിച്ച് കറണ്ട് ചാർജ് കൊടുത്താൽ മതി, നോക്കാം, വർക്കിംഗ് അല്ല. പക്ഷേ എന്നിട്ടും 3,700 വെച്ച് ഇങ്ങനെ കരം അടച്ചുകൊണ്ടിരിക്കുന്നത്, 1,100 സ്ക്വയർ ഫീറ്റ് വെറുതെ ഇട്ടിരിക്കും. പഞ്ചായത്തുകളുടെയൊക്കെ അവസ്ഥയാണ്, വസ്തുക്കരം പേടിക്കാൻ കൊള്ളാം. പക്ഷെ എന്നാലും ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നതിനൊക്കെ ഒരു കൃഷി അല്ലെങ്കിൽ വ്യവസായം എന്ന രീതിയിൽ ഒരു തൊഴിൽ സംരംഭം എന്ന രീതിയിൽ അതിനൊക്കെ ഒരു പരിഗണന കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. ഇതൊക്കെയാണ് കേരളത്തിലെ അവസ്ഥ. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, കേരളം എന്നും അന്നും ഇങ്ങനെയാണ്. വലിയ വൈറ്റ് കോളർ ആൾക്കാർക്ക് മാത്രം ജീവിക്കാൻ പറ്റുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. അത് മാത്രമേ ഇനി കേരളത്തിൽ നടക്കൂ. എല്ലാവരും വിപണികൾ തേടി
അന്യ സംസ്ഥാനങ്ങളിലേക്ക് പൊക്കിട്ടിരിക്കുകയാണ്. നിജുമതിന് പോകാൻ പറ്റത്തില്ല, വീട് കുടുംബമൊക്കെ ഉണ്ട്, അദ്ദേഹം പോകത്തില്ല. നമ്മളെ മിക്കവർക്ക് പോകാനുള്ള തീരുമാനം അങ്ങനെയുണ്ട്. വേണമെങ്കിൽ തമിഴ്നാട്ടിൽ പോകും, കുഴപ്പമില്ല. ഇത് ഉപയോഗിച്ച് നമ്മളെ ഇവിടെ തമിഴ്നാട്ടിൽ അവർക്കുള്ള കുറെ ആൾക്കാർക്ക് ജോലി കിട്ടുമെന്നുള്ളത് അവിടെ അവര് പിന്നെ അവിടെ ഉള്ളവര് തന്നെ നാലുപേരുണ്ട്. അത് അവർക്ക് ഒരു ഇതാണ്, അവിടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ജോലി കിട്ടുന്നവരാണ് സംരംഭം തുടങ്ങുമ്പോൾ എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ നെജുമുദ്ദീൻ ഇപ്പൊ ജോലിയൊന്നും ഇല്ലെങ്കിൽ നെജുമുദ്ദീൻ നാളെ ഈ വണ്ടിക്കകത്ത് സാധനം കയറ്റാൻ വരുവാങ്കിൽ ഇവിടെ യൂണിയൻകാർ വരും. യൂണിയൻകാർ വന്ന് നെജുമുദ്ദീൻ പണിയൊന്നും ഇല്ലെങ്കിൽ ഇതിന് വില പറയും. ഇപ്പൊ വീട് വേണോ വേണമെങ്കിൽ 15,000-20,000 ലോഡ് ചെയ്യാന്ന് പറയും. നമുക്കിവിടെ പണിയൊന്നും വേണ്ട, സാധനങ്ങളൊക്കെ നമ്മൾ ലോഡ് ചെയ്യുന്നതിന് പൈസ മേടിക്കും. അതൊക്കെയാണ് സ്വന്തമായിട്ട് കയറ്റാനും സമ്മതിക്കില്ല. അപ്പൊ നല്ല സംവിധാനങ്ങളാണ് കേരളത്തിൽ. എന്തായാലും നമ്മുടെ നിജുമുദ്ദീന്റെ ബാക്കി കൃഷിയൊക്കെ കാണാം. ഇത് ഇങ്ങനെ ഇതായിട്ട് നിൽക്കുകയാണ്. അതായത് ഒരു നല്ല സംരംഭമായിരുന്നു, സ്മാരകം പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അതിന്റെ പൈസയൊക്കെ ഇത് പോയി. അതായത് നമുക്ക് മറ്റുള്ള കൊച്ചു കൊച്ചു കൃഷികളുണ്ട്, വാഴകൃഷി, നെൽകൃഷി, അതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഹാച്ചറികൾ വീണ്ടും വിവരമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഗ്രീൻ മണി മിഷന്റെ ഇത് സർക്കാരിനെതിരായിട്ടുള്ള വാർത്തയൊന്നുമല്ല, പക്ഷേ പറയേണ്ടത് ഞങ്ങൾ ആരുടെ മുമ്പിലും പറയും. ഏത് സർക്കാരായാലും പറയും, ഏത് ഉദ്യോഗസ്ഥനായാലും പറയും, ഏത് യൂണിയൻകാരനായാലും പറയും. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോട് പിണക്കമൊന്നും വേണ്ട, പിണക്കമുണ്ടായാലും ഞങ്ങൾക്ക് വിഷയമൊന്നുമില്ല. പറയാനുള്ള വെട്ടി തുറന്ന് മുഖത്ത് നോക്കി പറയാൻ വേണ്ടി തന്നെയാണ് ഇതുവഴി ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ പ്രവാസി മലയാളികളെ ദ്രോഹിക്കാൻ നിർത്തലാക്കാൻ ഇനിയെങ്കിലും ചുമ്മാതെ മുഖ്യമന്ത്രി മൈക്ക് കെട്ടി വെച്ച് പ്രസംഗിക്കുമല്ലോ. പ്രവാസി മലയാളികൾ എന്ത് ചെയ്യുന്നു, പ്രവാസികൾ എന്ത് ചെയ്യുന്നു, ഒന്നും ചെയ്യുന്നില്ല. അപ്പം മുഖ്യമന്ത്രിയുടെ കേൾക്കട്ടെ, മുഖ്യമന്ത്രിയെ അറിയിക്കാനുള്ളവർ അറിയിക്കട്ടെ. ഓക്കെ, ബൈ. ഗ്രീൻ മണി വിഷൻ നെജുമുദ്ദീൻ്റെ അടുത്ത യാത്ര, അടുത്ത കാഴ്ചകൾ. ഞങ്ങൾ ഇപ്പം ഇതിന് തൊട്ടപ്പുറത്ത്, നിങ്ങളുടെ ഹാച്ചറി ഉണ്ട്, അതിന് തൊട്ടപ്പുറത്തെ കോഴികളെ ഇട്ടിരിക്കുന്ന, ബ്രോയിലർ കോഴികളെ ഇട്ടിരിക്കുന്ന ഒരു സെക്ഷനാണ്, അതായത് ആ ഒരു ഷെൽട്ടർ. ഞങ്ങൾ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നിജുമുദ്ദീൻ ഒരു ഹാച്ചറി ഉണ്ട്, എത്ര കോഴിയെ വേണമെങ്കിലും അവിടെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹാച്ചറി അടഞ്ഞു കിടക്കുന്ന 1.5 വർഷമായിട്ട്, അത് കാരണം ഇപ്പോൾ അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് കോഴി ഇറക്കുകയാണ് കോഴി കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരവസ്ഥയെന്ന് ആലോചിച്ച് നോക്കണം. സ്വന്തമായി 10-20 ലക്ഷം രൂപയ്ക്ക് ഒരു ഹാച്ചറി പണിഞ്ഞു, മുട്ട വിരിക്കാനുള്ള സംവിധാനം എല്ലാം ഉണ്ട്, അതിന് തൊട്ടിപ്പുറത്ത് വേറെ ഷെഡ് അടിച്ചിട്ട് തമിഴ്നാട്ടിൽ നിന്ന് കോഴിയെ ഇറക്കി കോഴിയെ വിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ പിന്നെ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ എന്താ ഇവിടെ ചെയ്യുന്നത്? നമ്മളിവിടെ എന്തൊക്കെ ഭയങ്കര സംവിധാനങ്ങൾ ചെയ്യുന്നതാണ് പറയുന്നത്? ഒരു സംവിധാനം ഒരു പുല്ലും ചെയ്യുന്നില്ല. കാരണം സർക്കാർ ഇങ്ങനെ പറയുന്നു, മന്ത്രിമാർ ഉദ്ഘാടനം ചെയ്യുന്നു, കോഴിക്കുഞ്ഞിനെ കൊടുക്കുന്നു, കോഴിയെ കൊടുക്കുന്നു, കോഴി മുട്ട കൊടുക്കുന്നു, സ്കൂളിൽ കുട്ടികൾക്ക് കോഴിയെ കൊടുത്ത് കോഴി മുട്ടയിട്ടിട്ട് മുട്ട കൊണ്ടുവന്ന് പുഴുങ്ങി തിന്നോളാൻ പറയുന്നു, അല്ലെങ്കിൽ 10 മുട്ടയിടുവാണെങ്കിൽ 5 മുട്ട സ്കൂളിൽ കൊടുക്കാൻ പറയുന്നു. ഇതൊക്കെയാണോ ഈ സംവിധാനം കണ്ടത്? തമിഴ്നാട്ടിലെ കോഴിയാണ്, തമിഴ്നാട്ടിൽ നിന്ന് വേണ്ട, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊന്നും വേണ്ട, സ്വയം പര്യാപ്തമാണെന്ന് പറയുന്ന സമയത്താണ് പ്രവാസി മലയാളിയായ നിജുമുദ്ദീൻ ഒരു ഹാച്ചറി തുടങ്ങിയിട്ട്, ഹാച്ചറി പൂട്ടിയിട്ട് 1.5 വർഷമായി, അതിന് കരവ് മേടിക്കുന്നുണ്ട് പഞ്ചായത്ത്, പഞ്ചായത്ത് കരവ് മേടിക്കുന്നുണ്ട്, എല്ലാം മേടിക്കുന്നു അടച്ചിട്ടിരിക്കുന്ന സ്ഥാപനത്തിന്. അദ്ദേഹത്തിന് ഒരു വരുമാനമല്ല, എന്നിട്ട് അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് കോഴി ഇറക്കി അതിനെ വളർത്തി കൊടുത്ത് കാശ് മേടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുക. അത് ആലോചിച്ച് നോക്കുക, എന്തൊക്കെ ബിസിനസ്സുകളാണ് കേരളത്തിൽ നടത്താൻ ഇനി ആൾക്കാർ താല്പര്യപ്പെടുക. ഇതുപോലെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ അദ്ദേഹം തന്നെ തമിഴ്നാട്ടിൽ പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അദ്ദേഹം സുഹൃത്തുക്കൾ തമിഴ്നാട്ടിൽ ഫാമൊക്കെ തുടങ്ങി, അദ്ദേഹം പോകുന്നുണ്ടല്ലേ, അദ്ദേഹം താമസിയാതെ അവിടെ പോയി സംവിധാനങ്ങൾ ചെയ്യാനുള്ള ഇതാണ്. അപ്പോൾ എല്ലാവരും പോവുകയാണ്, കേരളത്തിൽ വൈറ്റ് കോളർ മാത്രം മതി എന്ന് തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ഗ്രീൻ ഡിവിഷൻ ചാനൽ വഴി ഇതൊക്കെ പറയുന്നു. ഞങ്ങൾ പറയുമ്പോൾ ആർക്കെങ്കിലും വേദനിക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം നിങ്ങളെ പോലുള്ള ഉദ്യോഗസ്ഥർ, കേരളത്തിലെ പല ഉദ്യോഗസ്ഥരും മുഖേന ഒരുപാട് പേര് വേദനിക്കുന്നുണ്ട്. അപ്പോൾ അവരെ കൂടി ഞങ്ങൾ പറയണമല്ലോ. അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്ന് കാണണം, വന്ന് കണ്ടാലേ പറ്റൂ. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ചാനൽ വഴി, ഗ്രീൻ ഡിവിഷൻ വഴി നിങ്ങൾക്ക് മുന്നിൽ ഈ പരിപാടികൾ എത്തിക്കുന്നത്. അപ്പോൾ ബജറ്റ് അടുത്തേ ഇപ്പം ഹാച്ചറിയൊക്കെ അടഞ്ഞു കിടക്കുവാണെങ്കിലും ജീവിക്കാൻ വേണ്ടിട്ട് നിജുമുദ്ദീൻ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കൊച്ചു ടാങ്കാണ്, എത്ര അടി? 1,000 കുഞ്ഞുങ്ങളുള്ള ടാങ്കാണ്. അത് സിലോപ്പിയാണ് ഇട്ടിരിക്കുന്നത്, കുഞ്ഞുങ്ങളാണ്, വളർന്നില്ല. അപ്പോൾ നമുക്കത് കിലോ ഒക്കെ നേരത്തെ വിറ്റുണ്ടിരുന്നാണല്ലോ. എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? 180-200 രൂപയ്ക്ക് വിൽക്കും അല്ലേ. പിന്നെ ഇവിടെ ഉള്ളവർക്കൊക്കെ നമ്മുടെ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ കൊടുക്കും. ആളുകൾ മേടിക്കാൻ വരുമല്ലോ. അപ്പൊ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു മീൻ കൃഷിയൊക്കെ ഉണ്ട്, എല്ലാ കൃഷിയും ഉണ്ട്. മീന്, പുല്ല്, പശുവിനുള്ള പുല്ല്, വാഴ, ഏത്തവാഴ കൃഷി, ചേന അല്ലേ,
മരച്ചീനി, നെല്ല് എല്ലാം ഉണ്ട്. ഏതായാലും അദ്ദേഹം തോൽക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞ പോലെ ഒരു പ്രവാസി മലയാളിയാണ്. മറ്റുള്ള പ്രവാസികളെ പോലെ ആത്മഹത്യ ചെയ്യാനൊന്നും കക്ഷി തയ്യാറല്ല. വെല്ലുവിളിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. ഇനി ഇവിടെ പറ്റത്തില്ലെങ്കിൽ കക്ഷി തമിഴ്നാട്ടിൽ പോകും. അതുറപ്പല്ലേ? ഇവിടെ പറ്റത്തില്ല എന്നല്ല, കക്ഷി തമിഴ്നാട്ടിൽ ഒരു പരിപാടി തുടങ്ങാൻ തീരുമാനിച്ച്, സുഹൃത്തുക്കളുമായിട്ടൊരു പരിപാടി തുടങ്ങാൻ തീരുമാനിച്ച്. അപ്പോൾ സർക്കാർ ഇതൊക്കെ കാണണം. ഓരോരുത്തരും വന്ന് ഓരോ ബിസിനസ് തുടങ്ങുന്നു, കൂട്ടിയിട്ടിട്ട് തമിഴ്നാട്ടിലേക്ക് പോകുന്നു. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. അതുകൊണ്ട് നമ്മുടെ നുജുമുദിന്റെ മീൻ കുളം കൊള്ളാം കേട്ടോ. ഇനിയിപ്പോ ഒരു അടുത്ത മീനൊക്കെ കൃഷി വിളവെടുക്കുന്ന സമയം നമ്മൾ വരും. അന്ന് ഇങ്ങനെ നമ്മൾ മീനൊക്കെ നിങ്ങളെ കാണിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ളവര് ഇവിടെ വന്നാൽ, നല്ല മീൻ സ്ഥലത്ത് വന്നാൽ ഫാമും എല്ലാം ഉണ്ട്, എല്ലാ സാധനങ്ങളും കിട്ടും, മേടിക്കാം. ഇപ്പം നമുക്ക് അടുത്ത് ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ഉണ്ട്. നമ്മുടെ പശുവിന് കൊടുക്കുന്ന പുല്ലൊക്കെ കാണണ്ട്, എല്ലാം പുല്ലാണ്, എങ്കിലും ഒരു പുല്ലൊക്കെ കണ്ടു പറയാം. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അദ്ദേഹം കണ്ടാ നല്ല പൂവൻ വാഴയൊക്കെ, നല്ല അടിപൊളി വാഴയുണ്ട്. ഞാലിപ്പൂവൻ, കപ്പ വാഴ, പൂവൻ പൂവരുണ്ട്, നല്ല കൊലയൊക്കെ. നിങ്ങളെ നിങ്ങള് കാണിക്കാം. നമ്മള് കൃഷി കാണുന്ന ഒരു രസം തന്നെയുള്ള കാര്യമാണ്. ഇത് തന്നെ ഇതിപ്പോ നാലുപേരെ നിർത്തി ഇത് ഈ ഊരെ പറിച്ചത്, ആദ്യമേ വിളിച്ചു വന്നത് പറിച്ചത്, എന്നിട്ട് ഇത് ഇത്രയും കൂടെ വന്നു. ഇത് എങ്ങനെ വരുന്നത് സാധനം? ഇത് ഈ വിത്തിൽ നിന്ന് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിന്റെ കൂടെ തന്നെ കാണുന്നത്, ഈ കൂടെ തന്നെ ഈ കൃഷി ഓഫീസിൽ നിന്ന് ഏതെങ്കിലും ഒരു കമ്പനി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇത് കൊടുക്കുന്നതായിരിക്കും അവര്. ഇത് ഇതിൽ നിന്ന് വിത്ത് ഉത്പാദിപ്പിക്കാൻ ഇരിക്കാൻ വേണ്ടി ഇതിൽ നമ്മൾ വീണ്ടും നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് ഇതിൽ നിന്ന് തന്നെയാണ് നമ്മൾ വിത്ത് എടുത്തോണ്ടിരുന്നത്. അപ്പൊ ഈ ഊരെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് വിത്ത് എടുക്കാൻ നിൽക്കത്തില്ല. അങ്ങനെ വരുമ്പോ നമ്മള് വീണ്ടും കൃഷി ഓഫീസിനെ ആശ്രയിക്കണ്ടേ വിത്തിന് വേണ്ടി? അതിനു വേണ്ടി പറയാൻ മനസ്സിലായോ? അതിനുവേണ്ടി ചെയ്യുന്ന പരിപാടിയായിരിക്കും ഇത്. ഇതിന്റെ കൃഷി ഓഫീസിന് ഇത്ര വിത്ത് പുറത്ത് നല്ല വിത്ത് കിട്ടത്തില്ലേ? വിത്ത് എന്ന് പറയുന്നതിൽ ഇപ്പൊ നമ്മളെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഇനിയിപ്പോ ഈ കുറച്ച് ഭാഗത്ത് ഊരെ ആദ്യം ഇപ്പോഴും കാണാൻ അങ്ങ് ഊരി കളഞ്ഞിട്ട് അല്ലെങ്കിൽ എടുത്ത് കളഞ്ഞതിന് ശേഷം കുറച്ച് ഭാഗത്ത് വിത്ത് മാത്രം എടുത്ത് ഉണക്കി നോക്കണം. പറഞ്ഞില്ല ഊരെ ഒരെണ്ണം കിടന്നാ മതി. അതിന്റെ കൊമ്പ് ഇതാണ്. ഇതിന് ഊരെ എന്നാ പറയുന്നേ? കൃഷി ഓഫീസിൽ നിന്ന് കർഷകന് കൊടുക്കുന്ന ഇതാണ് വിത്ത് വീണ്ടും ഉത്പാദിപ്പിക്കായിരിക്കും. കാരണം കൃഷി ഓഫീസിന് ട്രിക്കുകളാണ്. പക്ഷെ എന്നിട്ടും കൃഷി വകുപ്പ് രക്ഷപ്പെടുന്നില്ല. കാരണം ഇതാണ് ഊരാന്ന് പറയുന്ന സാധനമല്ല, ഇതിങ്ങനെ ഇടയ്ക്കെല്ലാം പിടിച്ചു കിടക്കും. ആ പാടം നശിച്ചു തന്നെ. നമുക്ക് നെല്ലുകൊണ്ട് പ്രയോജനമൊന്നുമില്ല, പ്രയോജനമൊന്നുമില്ല. ഇതിന്റെ ഇടയ്ക്ക് തന്നെ കാണും. ഇതിൽ നമ്മൾ വീണ്ടും വേറെ ഇതിൽ നമ്മൾ വിത്തെടുക്കാൻ പറ്റും, വിത്തെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ വീണ്ടും കൃഷി ഓഫീസ്, നമുക്ക് ഇതിനേക്കാളും നല്ല വിത്തുകൾ വേറെ കിട്ടുമല്ലോ മേടിക്കാനായിട്ട്. കടയിൽ വിത്തുകൾ വേറെ കൃഷി ഓഫീസിൽ നിന്ന് കിട്ടിയാൽ ഇത് തന്നെ സ്ഥിതി. അല്ലാതെ വിത്തുകൾ പ്രൈവറ്റായിട്ട് അതായിരിക്കും നല്ലത്. ഇപ്പൊ കൃഷി ഓഫീസുകളൊക്കെ ഇങ്ങനെയാണ്, നമുക്ക് നല്ലൊരു വിത്ത് പോലും നെല്ലൊക്കെ ഭയങ്കര വസുമതി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാര് വേറെ കൃഷിക്കാരൊക്കെ പോയി നല്ല സ്ഥലങ്ങളിൽ നിന്ന് മേടിക്കുന്നതാ. അല്ല നമ്മുടെ കൃഷി ഓഫീസൊന്നും മേടിക്കുന്നത്, കൃഷി ഓഫീസിനെ കുറ്റം പറഞ്ഞല്ല, കൃഷി ഓഫീസാർ കുഴപ്പമായിരിക്കത്തില്ല, അവർ ഇതൊക്കെ കോൺടാക്ട് കൊടുത്ത് മേടിക്കുന്ന പല ആൾക്കാരും കുഴപ്പമായിരിക്കും. വിത്തുകളുടെ പ്രശ്നം, വിത്തുകളുടെ പ്രശ്നം പണ്ട് മുതലേ കൃഷി വകുപ്പിനുണ്ട്. അല്ലെങ്കിൽ നല്ല കോട്ടിക്കൽ പോലുള്ള ഫാമുകളിൽ നിന്ന് ശേഖരിക്കുന്ന വിത്തുകളാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ അല്ലാതെ കൃഷി വകുപ്പുകൾ വരുന്ന എവിടുന്നൊക്കെ പ്രൈവറ്റ് കമ്പനി ഏൽപ്പിച്ച് ചെയ്യുന്ന സാധനമായിരിക്കും. അതുകൊണ്ട് ഈ ഊരെയൊക്കെ വന്ന് കാണണം. കൃഷകന് ഇപ്പം നെല്ല് വെച്ചാൽ പോലും ഒന്നും കാണണം, ഈ നെല്ലൊക്കെ കണ്ട മൊത്തം ഊര നെജ് നിൽക്കുന്നിടത്തൊക്കെ കണ്ടത്. ഇതിപ്പോൾ പ്രയോജനം, ഇത്രയും കൃഷി ഇറക്കിയിട്ട് എത്ര രൂപ കൃഷി ഇറക്കിയാണ്? ഇതിപ്പോൾ കുറച്ചേ നമ്മൾ ചെയ്യുന്നുള്ളു. കൃഷി നഷ്ടമായതുകൊണ്ട് നമുക്ക് ഇപ്പം ഇതിപ്പം ഒരു ഏക്കറിനകത്തേ ഉള്ളു, ഒരു ഏക്കറിനകത്തേ ഉള്ളു. നെജുവിന്റെ വാഴത്തോട്ടത്തിലാണ്, വാഴ മാത്രമല്ല അടയ്ക്കാമറ അല്ലേ, അടയ്ക്കാമറ ഉണ്ട് കേട്ടോ, നല്ല നാടൻ അടയ്ക്കാമറാണ്. അടയ്ക്കാമറത്തിന് ഇപ്പം അടയ്ക്കയ്ക്ക് എത്ര വില ഉണ്ട്? തോക്കാൻ മനസ്സില്ല. രജു വാഴകൃഷി നല്ല അടിപൊളിയായിട്ട് വാഴകൃഷി ഉണ്ട്. അടയ്ക്കാമരം, വാഴ, ചീനി, പിന്നെ അടയ്ക്കാണ്ട് എന്താണ്ട് നീളത്തിലാണ് നമ്മള് നല്ല പാലക്കാടൊക്കെ പോകും കാണുന്ന രീതിയില് അടയ്ക്കാമരം വെച്ചിരിക്കുന്നത്. പിന്നെ കപ്പവാഴ ഉണ്ടല്ലേ, കപ്പവാഴ, ഏത്തവാഴ, ഞാലിപ്പൂവൻ, പൂവനെ, പാളയംകൂടെ ഉണ്ടോ? പാളയംകൂടെ ഇല്ല. ഇവിടെ ഷെഡൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ സാധനമൊക്കെ പാക്ക് ചെയ്യാനുണ്ട്, ഷെഡൊക്കെ ഉണ്ട്. എന്താ നമ്മൾ പറയുന്നത്, എന്ത് സംഭവം ഉണ്ടായാലും നമ്മൾ മറ്റൊരു രീതിയിലേക്ക് മാറി ചിന്തിക്കുക എന്നുള്ളതാണ്. ഹാച്ചറി നിർത്തിയെങ്കിലും കൃഷിയിൽ മെച്ചമുണ്ട്, കൃഷിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം മഴയ്ക്ക് എത്ര രൂപയുടെ വാഴ പോയി?
എല്ലാം കൂടെ ചീനിയും വാഴയും കൂടെ ഒരു 35,000 35,000 രൂപയോളം കഴിഞ്ഞ പ്രകൃതി ക്ഷോഭത്തില് ഭയങ്കര ഭീകരമായ മഴയില് നജുവിന്റെ വാഴയും ചീനിയും എല്ലാം പോയി. പൈസ എല്ലാം കിട്ടിയോ? ഇല്ല. സർക്കാർ ആരെല്ലാം വന്ന് നോക്കിയോ? അവർ വന്ന് നോക്കിയിട്ട് പോയി. അതെ, വന്ന് നോക്കാൻ വേണ്ടി കൃഷി വകുപ്പിലും റവന്യൂ വകുപ്പിലും കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരൊരു വണ്ടിക്ക് വരും, കർഷകന്റെ നശിച്ചുപോയ കൃഷിയൊക്കെ നോക്കും, ഇവര് സല്യൂട്ടൊക്കെ അടിക്കും, പോവും. പിന്നെ അതിനെപ്പറ്റി ഒരു അന്വേഷണവും ഇല്ല. 1,000 രൂപ ഒരു നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റാത്ത കൃഷി വകുപ്പ് റവന്യൂ വകുപ്പാണുള്ളത്. അതുകൊണ്ട് ആ നഷ്ടമൊക്കെ നജു തന്നെ സഹിച്ചു. 35,000 രൂപയുടെ നഷ്ടമുണ്ടായത് എനിക്ക് ഒരാളല്ല, പ്രവാസി മലയാളിയായ നജു മാത്രമല്ല, അല്ലാത്ത കർഷകർക്കും കൃഷി വകുപ്പിനെ കൊണ്ടൊന്നും ഒരു നേട്ടവും ഇല്ലാന്ന് മനസ്സിലായി. നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തതാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഗ്രീൻ മീഡിയ വിഷൻ വാർത്തകളിൽ ഇത്തവണ ഇതുപോലെ ദുരിതം അനുഭവിക്കുന്ന പ്രവാസി മലയാളികളായ കർഷകരെയും പ്രവാസികൾക്ക് ഇവിടെ നിന്ന് ഉണ്ടാകുന്ന ദുരിതങ്ങളെ പറ്റിയാണ് ഞങ്ങൾ ഈ കാഴ്ചകളിൽ കൊണ്ടുപോകുന്നത്. തീർച്ചയായും ഇതൊക്കെ കണ്ട് ഇനി ഒരു പ്രവാസി ഇവിടെ ഒരു സംരംഭം തുടങ്ങണമെന്ന് ഞങ്ങൾ പറയത്തില്ല. നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി തുടങ്ങിക്കോ, വേറെ ഏത് സ്റ്റേറ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാം. കേരളത്തിൽ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് നെജു തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രവാസി മലയാളികൾക്ക് നല്ല ഇടം തേടി പോകാം. ഗ്രീൻ മീഡിയ വിഷൻ വഴി ഇങ്ങനെയുള്ള കാഴ്ചകളും നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാം. ഓക്കെ, നിങ്ങൾ കാണണം, വാച്ച് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഏതായാലും ഞങ്ങളുടെ ഈ എപ്പിസോഡ് കാര്യമായി തന്നെ ഞങ്ങൾ ചെയ്തിരിക്കുകയാണ്, എല്ലാ കർഷകർക്ക് വേണ്ടിയിട്ടും സമർപ്പിക്കുന്നു.